മാധ്യമങ്ങൾ വാടകയ്ക്കെടുത്ത കരിങ്കൊടിക്കാർ എന്ന പിണറായിയുടെ വാദം പൊളിഞ്ഞു. പ്രതിഷേധക്കാരുടെ പേരുവിവരങ്ങൾ ഉമ്മൻചാണ്ടിയും സമരക്കാർ തന്നെയും വെളിപ്പെടുത്തിയതോടെ ഇനി ഒരു തർക്കത്തിന് പിണറായിയില്ല. എല്ലാം ചില തോന്നലുകളായിരുന്നു എന്നുവെച്ച് തോന്നലുകൾ പിൻവലിക്കാനും പിണറായിയില്ല. തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ട ആളാണോ മുഖ്യമന്ത്രി എന്നതാണ് നമ്മുടെ സംശയം. ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ് കരിങ്കൊടി കാട്ടിയെന്ന് പറഞ്ഞു. അത് എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതാണ്. മുഖ്യമന്ത്രിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന വേദിയല്ല നിയമസഭ എന്ന് പറയുന്നത്. അത് തോന്നലാണല്ലോ, തോന്നലെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമായിരിക്കും നടന്നിട്ടുണ്ടാകുക എന്ന് എൻ്റെ തോന്നൽ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് നാളെ തോന്നുന്നല്ല അവിടെ വിളിച്ചു പറയാൻ പറ്റൂ. ആ പറയുന്നത് ശരിയാണോ? എൻ്റെ തോന്നൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. മാധവന് സുഗണനോട് ചേർന്ന എന്നെ ചാമ്പിയത് അല്ല, അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ, ഇരുട്ടടി, ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല മാധവൻ എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. മുഖ്യമന്ത്രി പറയേണ്ടത് സത്യം അന്വേഷിച്ചായിരിക്കും. ചാനലുകാര് വാടകയ്ക്കെടുത്തു, ചാനലുകാർക്ക് പ്രതിഷേധമില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞാൻ കണ്ടോൺമെന്റ് ഗേറ്റ് കഴിഞ്ഞ് ഒരു 1:15 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുക. അപ്പൊ റോഡിന്റെ ഇടത്തു ഭാഗത്തൂടെ രണ്ട്, നിങ്ങളെ അവരിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, രണ്ട് സുഹൃത്തുക്കളും ഈ ക്യാമറയിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ വിധിയാണ്. പിന്നെ ഒരു ചാനൽ വന്ന് ഞാൻ കണ്ടില്ല. അദ്ദേഹം വളരെ സ്പീഡിൽ പോകുന്ന മുഖ്യമന്ത്രിയുടെ ഏത് ചാനലാണെന്ന് കൃത്യം അല്ല, പേര് കണ്ടത് ഇറക്കോ, ഞാൻ കണ്ടതല്ലേ പേര്, ഞാൻ കണ്ടതല്ലേ. നമുക്ക് സമയമില്ല, നമുക്ക് പോണ്ടേ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാധ്യമങ്ങളെക്കുറിച്ച് ചില മുൻകാല തോന്നലുകളുടെ വെളിച്ചത്തിലാണ് പിണറായി ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേരുറച്ചു പോയ ചില തോന്നലുകൾ. മുഖ്യമന്ത്രിയുടെ ഔന്നത്യത്തിൽ എത്തിയെങ്കിലും അതൊന്നും മറക്കാൻ പിണറായി തയ്യാറുമല്ല. മാധ്യമങ്ങളോട് ഇത്രയും വലിയ ഒരു വിരോധം അദ്ദേഹം കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അതിൻ്റെതായ അനുഭവങ്ങളുണ്ട്. ചാനലിൽ ചില ബിരുദന്മാർ പല കാര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് VS അച്യുതാനന്ദനെ അനുകൂലിച്ചുകൊണ്ട് കണ്ണൂരിൽ ആരോ പോസ്റ്റർ പതിച്ചപ്പോൾ എടുത്ത ആ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അത് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അത് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ സമരവുമായിട്ട് എന്ത് ബന്ധമാണ്? നമുക്കറിയാലോ, പണ്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ച കാര്യങ്ങൾ ഏതെങ്കിലും ഒരാളെ ഒറ്റയ്ക്ക് കൂട്ടി ഒരു ചുമരിന് കൊണ്ടുപോയി ഒട്ടിച്ച് അന്നേരം ഒരു പടവും എടുത്ത് ഇത് ഇങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു രീതിയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇനി അങ്ങ് വിടണ്ടേ? മുഖ്യമന്ത്രി ആയിരിക്കുകയല്ലേ? ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ച ഒരാൾ മാത്രമല്ല. അച്യുതാനന്ദന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അത് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? അതിനു മുന്നിലും നിങ്ങൾ എനിക്കറിയാം, നിങ്ങൾ ചെയ്ത രീതികളും അറിയാം, എന്തൊക്കെയായിരുന്നു കാണിച്ചിരുന്നത് എന്നും അറിയാം. ശരി ശരി ശരി. കണ്ണൂർ പാർട്ടി ഓഫീസ് പരിസരത്ത് പോസ്റ്റർ പതിച്ചു വാർത്തയാക്കിയെന്ന ഒരു മാധ്യമപ്രവർത്തകനെതിരെയുള്ള കള്ളക്കേസ് പണ്ടേ കോടതിയെടുത്ത് ദൂരെ കളഞ്ഞതാണ്. പക്ഷേ തെളിവില്ലെങ്കിലും വസ്തുത അല്ലാതെ ആവില്ലല്ലോ എന്നാണ് ഇപ്പോഴും പിണറായിയുടെ വിലയിരുത്തൽ. കോടതിയിൽ തെളിവുകളല്ലേ പ്രശ്നം, അതുകൊണ്ട് വസ്തുത ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് വസ്തുത ഇല്ലാതാകുന്നില്ല. കേസില് ഈ പറയുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വസ്തുത ഇല്ലാതാകുന്നില്ല. എല്ലാ കേസുകളിലെയും കോടതി വിധികളോട് പിണറായിക്ക് ഈ നിലപാട് ആവില്ലെന്ന് ഉറപ്പാണ്. ആകുകയും അരുത്, കാരണം അത് പിണറായിയെ തന്നെ രാഷ്ട്രീയമായി തിരിഞ്ഞുകൊത്തും. ഹർത്താൽ ദിനത്തിൽ നേതാക്കളും വാഹനം ഉപയോഗിക്കാൻ പാടില്ല. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ട് ഇരുചക്ര വാഹനത്തിൽ പോകുന്നത് പോലും മോശമാണ്. അതിനാൽ പഴയ നല്ല കാലമൊക്കെ ഓർത്ത് നടന്നാണ് പ്രതിപക്ഷ MLA മാർ നിയമസഭയിൽ എത്തിയത്. നടന്നു നടന്നു നീങ്ങിയ കാലം, കുതിച്ചു കുതിച്ചു പാഞ്ഞൊരു കാലം, തിരകൾ മുറിച്ച് നീന്തിയ കാലം, വിണ്ണിൽ ഉയർന്ന് പറന്നൊരു നേരം ഓർമ്മയിലുണ്ടോ? 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 നടന്നു നടന്നു നീങ്ങിയ കാലം, കുതിച്ചു കുതിച്ചു panjur kalam. Puttan pada nivaran kuniyu puvaga thanalidangal. Nadannu nadannu neengiya kalam. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. കെ സുധാകരന്റെ ദൃഷ്ടിദോഷം.